കണ്ണൂർ വെള്ളാരംപാറയിൽ വൻ തീപിടുത്തം. പോലീസ് ഡംപിംഗ് യാർഡിലെ വാഹനങ്ങൾ കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. കിരൺകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. കൂടിയാണ് ഈ വെള്ളാരംപാറയിലുള്ള ഡംപിംഗ് ഹാഡിൽ തീ പടർന്നു പിടിച്ചത്. ഇവിടെ ആദ്യം പുല്ലിൽ പടർന്നു പിടിക്കുകയും പിന്നീട് ഇത് വാഹനങ്ങളിലേക്ക് തീ പടരുകയുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും പ്രാഥമികമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തീ വലിയ തരത്തിൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കൂട്ടിയിട്ടിരുന്ന 100 വാഹനങ്ങൾ ഏകദേശം കത്തിനശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇന്ധന ടാങ്കിലടക്കം ഈ ഇന്ധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നതാവാം ഒരു പക്ഷേ തീ ആളിപ്പിടിക്കാൻ കാരണം എന്നുള്ളൊരു തന്നെയാണ് പ്രാഥമികമായിട്ടും വിലയിരുത്തുന്നത്. ഇത് സാധാരണ ഇങ്ങനെ ഇത്തരം ഈ സംഭവം മുമ്പും ഉണ്ടായിട്ടുള്ളതായിട്ട് തന്നെയാണ് ഏതായാലും നാട്ടുകാർ പറയുന്നത്. ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും തന്നെ അറിയച്ചേട്ടൻ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? എല്ലാ വർഷവും ചെറുതായിട്ട് അങ്ങ് പോകാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ്. ഇത് സാധാരണ ഇങ്ങനെ തീ പിടിക്കാറുണ്ടോ? ഈ ഉയർന്ന പ്രദേശം ആയതുകൊണ്ടാണോ എന്താണ്? എല്ലാ വർഷവും ഇതേ ടൈമിന് പിടിക്കാറുണ്ട്. ഈ ചൂട് സമയത്ത് ഇപ്രാവശ്യം ഇത്രയും പിടിക്കാറില്ലായിരുന്നു. കുറച്ച് ഭാഗം പിടിച്ച് പിന്നെ ഫയർഫോഴ്സ് സാർ വന്നിട്ട് ഇണക്കിട്ട് പോയായിരുന്നു. സാധാരണ എങ്ങനെ പുല്ലിൽ തീ പിടിച്ച് അവസാനിക്കുകയാണ് അല്ലെങ്കിൽ വാഹനങ്ങളിലേക്ക് പിടിക്കാറ്? ചില വാഹനങ്ങളും പിടിക്കാറുണ്ട്. പുല്ലിൻ്റെ ഭാഗത്തുണ്ടായ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സുകാരും തീയെ ഇതാക്കിയിട്ട്. ഈ പരിസരത്തൊക്കെ എങ്ങനെയാണ്? ആളുകളുള്ള സ്ഥലം തന്നെയാണ്. ഈ ചുറ്റും ഈ താഴത്തൊക്കെ മൊത്തം വീടാണ്. നിങ്ങൾ കുറച്ചപ്പുറം പോയി കാണാം, അപ്പോൾ മൊത്തം വീടാണ്. അപ്പൊ അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ കാണുന്നില്ല, അതൊക്കെ ബിൽഡിംഗ് കാണുന്നില്ലേ? ഇത്രയും പിടിക്കുന്നത് ഈ ഫസ്റ്റ് ടൈമാണ്. ഈ പൊതുവെ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും മുൻകരുതൽ വല്ലതും എടുക്കാൻ പറയാറുണ്ടോ? നിങ്ങൾ അങ്ങനെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മുൻകരുതലൊന്നായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പെട്ടെന്ന് കടത്തി പോകാറുണ്ട്. ഇന്നിപ്പോ 11:30 സമയത്ത് തുടങ്ങിയാണ്. ഇപ്പൊ ടൈം ഇത്രയായി. ഇപ്പൊ എല്ലാവരും പോയോ? ഫയർഫോഴ്സ് സാറും പോലീസുകാരും നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അവരും നാട്ടുകാരും അവരിത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇപ്പൊ ഈ ലെവലിലേക്ക് എത്തിയത്. ഏതായാലും വലിയൊരു ദുരന്തം തന്നെ ഒഴിവായെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാട്ടുകാരും ഫയർഫോഴ്സും ഒപ്പം തന്നെ സംയുക്തമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം തന്നെയായിരുന്നു ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഏകദേശം 2-3 മണിക്കൂറോളം തന്നെ ഈ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇത് നിയന്ത്രിക്കാൻ ഉള്ള ശ്രമം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ പ്രദേശത്തേക്ക് തന്നെ എത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് കൂടുതൽ ഫയർഫോഴ്സ് എത്തി ഒപ്പം തന്നെ നാട്ടുകാർ ടാങ്കറിലടക്കം വെള്ളം എത്തിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങളിലെ ഏതായാലും തീ അണച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തീ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ അതായത് ഈ വാഹനങ്ങളുടെ ടയറിലടക്കം ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്.